കെ ആർ മൊബൈൽസിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് മികച്ച ഷോപ്പിംഗ് പ്രദാനം ചെയ്യാൻ വിപുലീകരിച്ച ഷോറൂം 4,500 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ആക്സസറീസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. പന്തളം പൂഴിക്കാട് വീട്ടമ്മയെ കടിച്ച വളർത്തുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് പാൽ വിതരണത്തിന് പോയ പൂഴിക്കാട് കിഴക്ക് തൂമല പുത്തൻ വീട്ടിൽ സ്ത്രീകലയ്ക്ക് വളർത്തുനായുടെ കടിയേറ്റത്. വീട്ടമ്മയെ കടിച്ച നായ സമീപ പ്രദേശത്തുള്ള നിരവധി തെരുവ് നായ്ക്കളെ കടിച്ചതിനു ശേഷം ചത്തുപോവുകയായിരുന്നു. കുഴിച്ചിട്ട നായയെ ശനിയാഴ്ച രാവിലെ വാർഡ് കൌൺസിലർ മഞ്ജുഷ സുമേഷിന്റെ നേതൃത്വത്തിൽ പുറത്തെടുത്ത് തിരുവല്ല മഞ്ഞാടിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. വിജയമ്മ കളരിവിള എന്ന വ്യക്തി 22-ാം വാർഡിലെ വിജയമ്മ കളരിവിള എന്ന വ്യക്തി ഇതിന് വീട്ടിൽ വളർത്തു നായ്ക്കളെ വളർത്തു സംരക്ഷണ നിയമം പാലിക്കാതെ 5-6 നായ്ക്കളിൽ കൂടുതലുണ്ട് ആ വീട്ടിൽ. അപ്പോൾ അതിൽ ഒരു പട്ടി ഇതിനു മുൻപ് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നലെ തൊട്ടടുത്ത വീട്ടിൽ കലയെന്ന് പറയുന്ന ആളിനെ പാലും കൊണ്ട് പോയപ്പോഴത്തേക്കും അതിനെ കടിച്ച് വല്ലാതാക്കി, വല്ലാതെ എൻ്റെ കൈ വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീടുകളിൽ വളർത്തു നായ്ക്കളെ വീടുകളിൽ കയറി ആക്രമിച്ചിട്ടുണ്ട് ഈ നായ. അത് കഴിഞ്ഞ് നമ്മുടെ ചെറുമുടി ഭാഗം വരെ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും ഇത് ഓടി നടന്ന് ശല്യം ഉണ്ടാക്കിയതായിട്ടാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞത് വള്ളിക്കാനാ ഭാഗത്ത് വന്ന് കറങ്ങി തന്നെ നായ പേ വിഷബാധയുടെ ലക്ഷണം കാണിച്ച് ചാകുമായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ കുഴിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടം വേണമെന്ന് നാട്ടുകാരുടെ ആവശ്യം, കാരണം ലക്ഷണങ്ങൾ കണ്ടിട്ട് അത് പേ വിഷബാധ തന്നെയാണെന്നാണ് നാട്ടുകാർക്കും. അവരുടെ പരിഭ്രാന്തിയെ തുടർന്ന് അവരുടെ കൂടെ നിന്ന് അതിന് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു. തിരുവല്ല മഞ്ഞാടിയിൽ കൊണ്ടുപോയി അതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു. റിസൾട്ട് വന്നിട്ടുണ്ട്, പേ വിഷബാധയാണ് നായ്ക്ക്. അപ്പം അതിൻ്റെ കൂടെയുള്ള മറ്റ് നായ്ക്കളെ, അതുപോലെ ഈ കടിച്ച നായ്ക്കളെ ആര് എന്തൊക്കെ ചെയ്ത് എന്തൊക്കെയുണ്ട് ദോഷഫലം ഇതിൻ്റെ ദൂഷ്യതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലായിട്ടുണ്ട്. ഇനിയുള്ള ഈ നമുക്കിപ്പം സംശയമുള്ള ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബാക്കി 4 പട്ടിയും കൂടെ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ നാളെ അത് ഇതിനുള്ള വാക്സിൻ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും അപ്പോൾ അതിനെ പിടിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളൊരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിച്ചിട്ട് അതിനെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അഴിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് 15 ദിവസത്തെ അതിൻ്റെ നിരീക്ഷണത്തിൽ വെക്കണം. അതിന് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി അടുത്തുള്ള ആൾക്കാർക്ക് സംശയമുള്ള പശുക്കൾ അങ്ങനെ കടിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വാക്സിനേഷൻ അങ്ങനെയുള്ള മൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ക്യാമ്പായിട്ട് വേണമെങ്കിൽ നടത്തി അത് ചെയ്യാം. വെറ്ററിനറി ഡോക്ടറുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും. പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പന്തളം മൃഗാശുപത്രി വാർഡ് കൌൺസിലർ മഞ്ജുഷ സുമേഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബെന്നി മാത്യു, കെ സീന, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ അനീസ്, പ്രദേശവാസികൾ എന്നിവർ യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി മുന്നോട്ട് സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. പേവിഷബാധയുണ്ടായിരുന്ന നായയുടെ കടിയേറ്റ പട്ടികളെ NGO സംഘടനയായ ആരോയുടെ നേതൃത്വത്തിൽ പിടിച്ച നിരീക്ഷണത്തിൽ കൊണ്ടുവരുവാനും നായയുടെ കടിയേറ്റെന്ന് സംശയിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകാനും കടിയേറ്റ വീട്ടമ്മയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാനും തീരുമാനിച്ചു. ഇതോടൊപ്പം വളർത്തുമൃഗ പരിപാലന നിയമം അനുസരിക്കാതെ നായയെ വളർത്തിയ വീട്ടുടമയ്ക്കെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പേവിഷബാധ സ്ഥിരീകരിച്ച പട്ടിയെ വളർത്തിയ വീട്ടുകാർ ഈ വിഷയത്തിൽ സഹകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നമ്മൾ കൊല്ലണമെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, കൊല്ലുന്ന പരിപാടി നമുക്കില്ല. എനിക്ക് ഇനി വയ്യ ഇവർക്ക് ആഹാരം കൊടുക്കാൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഇല്ല. കൊണ്ടുപോകാൻ പറ്റില്ല. അത് പിടിച്ചു തരാതെ ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട.